എല്ലാ സീരീസും തുടങ്ങുമ്പോൾ നമ്മളൊരു ഇൻട്രോ പറയാറുണ്ടല്ലോ. സോ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തെ വിശ്വാസമുണ്ടോ? സൂപ്പർ നാച്ചുറൽ പവേഴ്സിൽ വിശ്വാസമുണ്ടോ? നമ്മുടെ കൊറിയൻ സീരീസിൽ നമ്മൾ ഒരുപാട് ഫാൻറ്റസീസൊക്കെ കണ്ടിട്ടുണ്ട്. ഗോസ്റ്റ്, വാമ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും കാണപ്പെടുന്ന ഏലിയൻസ്, അങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഹെൽബൗണ്ട് ഉള്ളത്. നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ ശിക്ഷ നൽകാനായിട്ട് ഒരു ഭീകര ജീവി എത്തുകയാണ്. അതിനുശേഷം അവർ ആ ഒരാളെ കൊല്ലുകയും ചെയ്യുന്നു. അതാണ് ഹെൽബൗണ്ട് എന്ന് പറഞ്ഞ ഈ സീരീസിൻ്റെ മെയിൻ തീം. ഈ ഒരു സീരീസിൽ ആവശ്യത്തിൽ കൂടുതൽ വയലൻസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ അനുസരിച്ച് കാണാൻ സാധിക്കുന്നവർ മാത്രം ഇത് കാണുക. ഹെൽബൗണ്ടിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു റെസ്റ്റോറൻറ്റ് കാണിച്ചിട്ടാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന ഒരു വീഡിയോ കാണുകയായിരുന്നു. ഈ വീഡിയോയിൽ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ പേരാണ് ജെങ് ജിൻസു. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു ഭീകരജീവികളെക്കുറിച്ചാണ് ഇപ്പോൾ ജെങ് ജിൻസു പറയുന്നതും. ആദ്യമായി ഈ ജീവികൾ ഒരാളുടെ പേര് പറയും. അതിനുശേഷം ഒരു പ്രഡിക്ഷൻ നടത്തുകയാണ്, അയാൾ ഇന്ന ദിവസം ഇന്ന സമയത്ത് മരിക്കുമെന്നത്. അതിനുശേഷം ആ ഒരു സമയമാകുമ്പോൾ അവർ ആ ഒരു പ്രഡിക്ഷൻ നടപ്പിലാക്കുകയും ചെയ്യും. അതിനുശേഷം എല്ലാവരെയും ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ ആ ഒരു ഭീകരജീവികൾ ഒരാളെ ആക്രമിക്കുന്നതിൻ്റെ വീഡിയോ ആയിരുന്നു അത്. അതെല്ലാം കണ്ടതിന് ശേഷം അവരിൽ ഒരാൾ പറയുകയാണ്, അല്ലെങ്കിലും ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുമോ, അയാൾക്ക് വട്ടാണെന്നൊക്കെ. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാത്രമല്ല ഇയാളുടെ യൂട്യൂബ് ചാനലിൽ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസും ഉണ്ടെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാളെയും കൂടി കാണിക്കുകയാണ്. അയാൾ അയാളുടെ ഫോണും നോക്കിയിരിക്കുന്നു. ആ ഫോണിൽ എഴുതിയിരുന്നത് ഇതായിരുന്നു, 1/19 നവംബർ 10 തേഴ്സ്ഡേ. അയാൾ ഒരുപാട് ടെൻഷനിൽ അതും നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് 1/19 എന്നുള്ളത് 1/20 മാറുന്നു. അയാൾ ഒന്ന് ഞെട്ടുകയും ചെയ്യുന്നു. അയാളൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നതെന്നറിയാതെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ ഇരുന്നതിൻ്റെ വശത്ത് നിന്നുമുള്ള ഗ്ലാസിൻ്റെ ഡോറുകളെല്ലാം തകർത്തുകൊണ്ട് കുറേ അധികം ജീവികൾ കയറി വരികയാണ്. അവരെ കണ്ടാൽ തന്നെ പേടിയാകുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചോടുന്നു. അതേസമയം നേരത്തെ ഫോണിൽ നോക്കിയിരുന്ന ആ ഒരാളും കൂടി ഓടുകയാണ്. അയാൾ അങ്ങനെ വെളിയിലേക്ക് ഓടിക്കഴിയുമ്പോഴത്തേക്കും അയാളുടെ പിറകെ തന്നെ ഇവരും പോകുന്നു. അയാളെ അവർ ഒരുപാട് അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നു. എങ്കിലും അയാൾക്ക് മരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടാൻ നോക്കുകയും ചെയ്യുന്നു. അവസാനം അയാളെ അവർക്ക് ലഭിക്കുകയാണ്. അവരെല്ലാവരും ചേർന്ന് അയാളെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. മാത്രമല്ല അയാളുടെ ശരീരത്തെ ഓരോ ഭാഗങ്ങളൊക്കെ അവരെല്ലാവരും കടിച്ചു പറിച്ചെടുക്കുകയും ചെയ്യുന്നു. അവസാനം അവർ കൂടി നിന്നതിന് ശേഷം അയാളുടെ ദേഹമെല്ലാം കത്തിക്കുകയാണ് ചെയ്യുന്നത്. അതും ഇവരുടെ കയ്യിലുള്ള പവേഴ്സ് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വളരെയധികം കൂടുതലായിരുന്നു. അങ്ങനെ അയാളുടെ ബോഡി ഫുൾ കരിഞ്ഞു പോകുന്നു. അയാളെ കൊന്നതിന് ശേഷം അവർ എവിടെ നിന്നോ വന്നു, എവിടേക്കോ പോയി എന്നുള്ള രീതിയിലേക്ക് മാഞ്ഞു പോകുന്നു. അയാളുടെ കത്തിക്കരിഞ്ഞ ബോഡിക്ക് ചുറ്റും ആളുകളെല്ലാവരും നിൽക്കുന്നതും കാണിക്കുന്നു. ജെങ് ജിൻസോന് ശേഷം അടുത്തായിട്ടൊരു ക്യാരക്ടറിനെ കാണിക്കുകയാണ് ഡിറ്റക്റ്റീവ് ജിൻ. കുറേയധികം പോലീസുകാർ ഒരു മീറ്റിംഗ് എല്ലാം കൂടുകയായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഹാപ്സിയോങ് സ്റ്റേഷൻ മർഡർ കേസിനെ കുറിച്ചായിരുന്നു. അവിടേക്കാണ് ഡിറ്റക്റ്റീവ് ജിൻ എത്തുന്നത്. പക്ഷേ അവർ പറയുന്ന കാര്യമൊന്നും ശ്രദ്ധിക്കാതെയായിരുന്നു ഡിറ്റക്റ്റീവ് ജിൻ പോയത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചായിരുന്നു ഇവരും പറഞ്ഞുകൊണ്ടിരുന്നത്. നവംബർ 10 കുറച്ച് വിചിത്ര ജീവികൾ എവിടെ നിന്നോ എത്തുകയും ഒരാളെ കൊല്ലുകയും ചെയ്തു. അയാളുടെ ബോഡിയെല്ലാം കരിഞ്ഞ അവസ്ഥയിലായിരുന്നു കാണപ്പെട്ടത്. മാത്രമല്ല സംഭവ സ്ഥലത്ത് നിന്നും നമുക്കൊരു എവിഡൻസ് പോലും ലഭിച്ചിട്ടുമില്ല. അതിനുശേഷം ആ ഒരു ഡിറ്റക്റ്റീവ് ഓട്ടോപ്സിയുടെ ഫോട്ടോസ് കൂടി കാണിക്കുകയാണ്. ഇയാളെ കൊന്ന സമയത്ത് അയാളുടെ ശരീരത്തിലേക്ക് കൊടുത്തിരുന്ന ആ ഒരു ടെമ്പറേച്ചർ വളരെയധികം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അയാളുടെ ബോഡി കത്തിക്കരിഞ്ഞതും. ഈ മരിച്ച ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 36 വയസ്സുള്ള ജൂ ആണ് മരിച്ചത്. ആ ഒരു കോഫി ഷോപ്പിൽ നിന്നും 15 മിനിറ്റ് മാത്രം ദൂരത്തിലാണ് അയാൾ താമസിച്ചിരുന്നത്. അയാൾ അയാളുടെ വൈഫിനെ ഡിവോഴ്സ് ചെയ്തിട്ട് 2 വർഷങ്ങളായിട്ടുണ്ട്. മാത്രമല്ല അയാൾക്ക് കുട്ടികളുമില്ല. ഒരുപാട് ആളുകളുടെ മുമ്പിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വീഡിയോ ക്ലിപ്സും കിട്ടിയിട്ടുണ്ട്. അതിലൊരു വീഡിയോ പ്ലേ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് ആ ഡിറ്റക്റ്റീവ് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു വിചിത്ര ജീവികൾ ചേർന്ന് അയാളെ കൊല്ലുന്നത് അവർ വീഡിയോയിലൂടെ കാണുന്നു. പക്ഷേ സംഭവ സ്ഥലത്ത് നിന്നും ഫിസിക്കലായിട്ടുള്ള ഒരു എവിഡൻസ് പോലും നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി അയാൾ പറയുകയും ചെയ്യുന്നു. ഡിറ്റക്റ്റീവ് ജെയിൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ജെങ് ജിൻസു ദ ന്യൂ ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കാണുന്നു. അടുത്തതായിട്ട് ആ ഡിറ്റക്റ്റീവ് സംസാരിച്ചതും ഇതിനെക്കുറിച്ചായിരുന്നു. ദ ന്യൂ ട്രൂത്ത് എന്ന് പറയുന്നത് 2012 ഇറങ്ങിയ ഒരു സംഘടനയാണ്.
അതിനെക്കുറിച്ച് കൂടുതലായി പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെ ചീഫ് എത്തുകയാണ്. ചീഫ് പറയുന്നു, ഇപ്പോൾ ഇൻ്റർനെറ്റ് മീഡിയ എല്ലാവരും ഈ ഒരു കേസിന് പിറകെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി നല്ലതുപോലെ തന്നെ ചെയ്യണം. ഇനി ഇങ്ങനൊരു കേസ് ഉണ്ടാക്കാതെ നമ്മൾ നോക്കണമെന്നും ചീഫ് പറയുന്നു. അതിനുശേഷം ഓരോരുത്തർക്കായിട്ട് ഓരോരോ ഡ്യൂട്ടീസ് കൊടുക്കുകയാണ്. ഡിറ്റക്റ്റീവ് ചിൻ, ഉംഭിയോ ഇവരോട് രണ്ടു പേരോടും കൂടുതലായിട്ട് ന്യൂട്രൂത്തിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കണ്ടെത്തുവാൻ പറയുന്നു. അടുത്ത സീനിൽ ഉംഭിയോയും ഡിറ്റക്റ്റീവ് ചിന്നും കാറിൽ പോകുന്നത് കാണിക്കുന്നു. ഉംഭിയോ വിക്കിപീഡിയ സെർച്ച് ചെയ്തിട്ട് പറയുകയാണ്, 2012 റിലീജിയസ് ആയിട്ടുള്ള സ്റ്റഡീസൊക്കെ നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടായി, അതാണ് ന്യൂട്രൂത്ത്. അതിൻ്റെ ചെയർമാനാണ് ജങ് ജിൻസോ. 10 വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല അതിൽ എത്രയധികം ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം ഇതുവരെ അവർ വെളിപ്പെടുത്തിയിട്ടുമില്ല. ഇത് ന്യൂട്രൂത്തിലെ ചില ആളുകളൊക്കെ ചേർന്നിട്ടാണ് ആരോഹെഡ് ഉണ്ടാക്കിയതെന്നും ഉൺഫിയോ പറയുന്നു. ഞാനിപ്പോൾ അറിഞ്ഞിടത്തോളം ആരോഹെഡ് ഓൺലൈനിലൊന്നും ആക്റ്റീവ് അല്ല എന്നുള്ള കാര്യം കൂടി ഉൺഫിയോ പറയുകയാണ്. അവർ ഒരുപാട് ക്രൈംസ് എല്ലാം ചെയ്തിട്ടുണ്ട്. നരകത്തിൽ നിന്നും ഒരു ഏഞ്ചൽ എത്തുകയും നിങ്ങൾ എപ്പോഴാണ് നരകത്തിലേക്ക് പോകുന്നതെന്ന് നിങ്ങളോട് പറയുകയും ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഏഞ്ചലും ഹെല്ലും ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് ടിറ്റിവിച്ചിനും പറയുന്നു. എന്നാണ് ഹെല്ലിലേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ ഒരു ദിവസമാകുമ്പോൾ അവർ വരികയും ആ ഒരാളെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അവർ ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവരെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ കുറേയധികം ആളുകളുണ്ട്. മാത്രമല്ല കുഞ്ഞു കുട്ടികൾ പോലും അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നും ഉൺഫിയോ പറയുന്നു. നമ്മൾ എത്രയോ തവണ ആളുകളെയൊക്കെ കോടതിയുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഓരോ സ്റ്റുപ്പിഡായിട്ടുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ വെറുതെ വിടുകയല്ലേ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പോലും ആഗ്രഹിച്ചു പോകുന്നു എന്നും ഉൺഫിയോ പറയുന്നു. അവർ ഇതെല്ലാം ചെയ്യുന്നത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും ഞാൻ അവരെ പിടിക്കാൻ തീരുമാനിച്ചു എന്ന് ഡിറ്റക്റ്റീവ് ചിന്നും പറയുന്നു. ഡിറ്റക്റ്റീവ് ചിന്നും ഉൺഫിയോയും കൂടി സംഭവം നടന്ന സ്ഥലത്തെത്തുന്നു. അതിനുശേഷമാണ് അപ്പുറത്ത് കുറേയധികം ആളുകളുടെ കൂട്ടമെല്ലാം ഡിറ്റക്റ്റീവ് ചിന് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഡിറ്റക്റ്റീവ് ജിന്നും ഉൺഫിയോയും കൂടി അവരുടെ ഇടയിലേക്ക് പോവുകയാണ്. അവിടെ ജങ് ജിൻസോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നു, സൗത്ത് ഏഷ്യയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരാളുടെ മുൻപിൽ വെച്ചിട്ട് ഹെല്ലിൽ നിന്ന് വന്നിട്ടുള്ള ഏഞ്ചൽസ് അവൻ 5 മണിക്കൂറിന് ശേഷം മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്യുന്നു. അത് കേട്ടതിന് ശേഷം കൃത്യം 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നടന്ന സംഭവമാണ് ഇത്. അവർ നേരത്തെ പറഞ്ഞ ആ ഒരു വിധി അവർ നടപ്പിലാക്കുക തന്നെ ചെയ്തു. ഈ ഒരു സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ വീടിൻ്റെ പരിസരത്ത് നിന്നും 3 ഡെഡ് ബോഡീസ് ലഭിക്കുകയുണ്ടായി. പോലീസിന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ പോയ മിസ്സിംഗ് കേസിലെ 3 പേരായിരുന്നു അവർ. ജങ് ജിൻസോ വീണ്ടും അടുത്ത വീഡിയോ കാണിക്കുകയാണ്. ജപ്പാനിൽ 7 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇത്. ഇയാളും ഒരുപാട് പേരെ പറ്റിക്കുകയും ഒരുപാട് പേരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളായിരുന്നു. പിന്നീടും ഇതുപോലെ ഒരുപാട് വീഡിയോസ് എല്ലാം കാണിക്കുകയും അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് പറയുകയും ചെയ്യുകയാണ് ജങ് ജിൻസു. കള്ളക്കടത്ത്, മോഷണം, കൊലപാതകം, റേപ്പ്, അങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് ഈ മരിച്ചവരെല്ലാവരും. ഇവരുടെ ആടെയും ചൈൽഡ്ഹുഡ് ശരിയായിരുന്നില്ല. മാത്രമല്ല ഇവരെല്ലാവരും പല മെൻ്റൽ ഡിസോർഡേഴ്സിനും ഇരകളായിരുന്നു. അതുമാത്രമല്ല ഡ്രഗ്സ്, ഡ്രിങ്ക്സ് ഇവയെല്ലാം ഇവരെ ഒരുപാട് ബാധിക്കുകയും ചെയ്തു. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടുമിരുന്നു. ഇപ്പോൾ ഇവരെ തടുക്കാൻ ദൈവം തന്നെ നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നരകത്തിൽ നിന്നുമുള്ള ആളുകളെ വിട്ട് ഇവരെ എല്ലാവരെയും കൊല്ലുന്നത്. എന്തിനാണ് ദൈവം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദൈവം നമ്മളോട് പറയുകയാണ് നമ്മൾ ശരിയായ പാതയിലൂടെ മാത്രമേ നടക്കാവൂ എന്ന്. ഇത്രയും കാര്യങ്ങളായിരുന്നു ജങ് ജിൻസു അവരോടെല്ലാവരോടുമായിട്ട് പറഞ്ഞത്. ഉൺഫിനും ഡിറ്റക്റ്റീവ് ചിന്നും ജങ് ജിൻസുവിനെ പരിചയപ്പെടുന്നു. ഞങ്ങൾ ആ കൊലപാതക കേസിനെ കുറിച്ച് അന്വേഷിക്കുന്ന പോലീസുകാരാണെന്ന് പറയുമ്പോൾ ജങ് ജിൻസ് പറയുകയാണ്, ദൈവം ചെയ്യുന്നതിൽ ആരെങ്കിലുമൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമോ എന്ന്. നിങ്ങൾ ഇത് വെറുമൊരു കൊലപാതക കേസ് എന്നുള്ള രീതിയിലല്ല അന്വേഷിക്കുന്നത്, എന്തായാലും നിങ്ങളുടെ അന്വേഷണമൊക്കെ നടക്കട്ടെ എന്ന് ജങ് ജിൻസ് പറയുന്നു. ഡിറ്റക്റ്റീവ് ജിന്നിൻ്റെ മകളാണ് ഹീജങ്. ഹീജങ്ങും അവിടെ ഉള്ളത് ഡിറ്റക്റ്റീവ് ജിൻ കാണുന്നു. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നീ പഠിക്കാൻ പോയതല്ലേ? പഠിത്തമെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്കാണ് പോകേണ്ടത്, അല്ലാതെ ഇതിലൊന്നും നടക്കുകയല്ല എന്ന് ഡിറ്റക്റ്റീവ് ജിൻ ഹീജങ്ങിനോട് പറയുന്നു. അങ്ങനെ ഹീജങ് ജങ് ജിൻസുവിൻ്റെ അനുവാദമെല്ലാം മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു. ജങ് ജിൻസ് പറയുകയാണ്, നിങ്ങളൊരു പോലീസാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങളുടെ മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളിവിടെ ചില വോളണ്ടിയർ വർക്സിനൊക്കെ വന്നതാണെന്നും ജങ് ജിൻസ് പറയുന്നു.
ഉൻഫിയോയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ചിങ്സ് പറയുകയാണ്, ഇപ്പോൾ എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യമായി അവിടേക്ക് പോകേണ്ടതുമുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ ഞാൻ നൽകാമെന്ന്. എന്നും ഇതുപോലെയുള്ള വണ്ടികളിലാണോ യാത്ര ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചിങ്സ് പറയുകയാണ്, എന്നോട് എല്ലാവരും ഒരു കാർക്ക് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിൽ പോലും എനിക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് കൂടുതൽ താല്പര്യമെന്ന്. അടുത്തതായിട്ട് ചെങ്ചിങ്സിനെ കുറിച്ച് പറയുകയാണ്, ചെങ്ചിങ്സ് വളർന്നത് ഒരു കാത്തലിക് ഓർഫനേജിലായിരുന്നു, അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ റിലീജിയൻ എന്ന് പറയുന്ന ഒരു കാര്യം ചെങ്ചിങ്സോടെ ഉള്ളിലും ഉണ്ടായിരുന്നു. എനിക്ക് ജീവിച്ചിരിക്കുവാൻ ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. 20 വയസ്സൊക്കെ ആവുകയാണെങ്കിൽ ഓർഫനേജിൽ നിന്നും മാറി താമസിക്കുവാൻ സാധിക്കും, മാത്രമല്ല കുറച്ചൊക്കെ പണം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 20 വയസ്സിന് ശേഷം മരിക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ ഞാൻ മരിക്കുന്നത് ആരും തന്നെ അറിയരുതെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ടിബറ്റിലേക്ക് യാത്രയായി. ചിങ്ചിങ്സോ ആരുമില്ലാത്ത വഴിയിലൂടെയൊക്കെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കാണിക്കുന്നു. കഴുകന്മാർ എല്ലാവരും ചേർന്ന് ശവശരീരങ്ങളൊക്കെ കൊത്തി തിന്നുന്നത് ഞാൻ കണ്ടു. അതിനുശേഷം ഒരു മലയെല്ലാം കയറി ചെല്ലുമ്പോഴായിരുന്നു കുറേ വിചിത്ര ജീവികൾ ചേർന്ന് ഒരാളെ കൊല്ലുന്നത് ഞാൻ കാണുന്നത്. അങ്ങനെ അയാളെ കൊന്നതിന് ശേഷം ചെങ്ചിങ്സോൻ്റെ മുമ്പിലൂടെ അവരോടിപ്പോവുകയാണ്, എങ്കിലും അദ്ദേഹത്തെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതിനുശേഷം കത്തിക്കരിഞ്ഞ ആ ഒരു ഡെഡ് ബോഡി ചെങ്ചിങ്സോ കാണുകയാണ്. ആ ഒരു നിമിഷമാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം ഞാൻ മനസ്സിലാക്കിയതെന്ന് ചെങ്ചിങ്സോ പറയുന്നു. അന്നു മുതൽ ദൈവത്തിലേക്കുള്ള യാത്ര ഞാൻ ആരംഭിച്ചതാണ്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ദ ന്യൂ ട്രൂത്തും ആരോഹെഡും തമ്മിൽ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പലരും പറയുന്നത് കേട്ടു. അത് സത്യമാണോ എന്ന് ഉൺഫിയോ ചോദിക്കുകയാണ്. ഞങ്ങളുടെ ചില പോയിൻറ്സ് തന്നെയാണ് അവരുടെയും പോയിൻറ്സ്, എങ്കിലും ഞങ്ങളും അവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ അവരെ അറിയിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ അറിയിക്കുന്നത് വഴി എല്ലാവർക്കും നല്ലൊരാളായി തീരുവാൻ സാധിക്കും. അതാണ് എൻ്റെ ലക്ഷ്യവും എന്നും ജങ് ജിൻസ് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഡിറ്റക്റ്റീവ് ജിന്നിന് ചിരിയാണ് വരുന്നത്. ഡിറ്റക്റ്റീവ് ജിൻ ചിരിക്കുന്നത് കേൾക്കുമ്പോൾ ഇതിലെന്താണ് തമാശയായിട്ടുള്ളതെന്ന് ജങ് ജിൻസ് ചോദിക്കുന്നു. മനുഷ്യർ എപ്പോഴാണ് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്നത്? അവർക്കതിനോട് ഭയം തോന്നുമ്പോഴാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു കാരണമെങ്കിലും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? മനുഷ്യർക്ക് മനുഷ്യരുടെ മേൽ തന്നെ ഒരു അധികാരവും ഇല്ല എന്നല്ലേ നിങ്ങളുടെ രീതികളെല്ലാം പറയുന്നതെന്ന് ജങ് ജിൻസുവിനോട് ഡിറ്റക്റ്റീവ് ജിൻ ചോദിക്കുന്നു. ജങ് ജിൻസ് പറയുകയാണ്, എന്നോട് ഹീചങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വൈഫിനെ ഒരാൾ കൊന്നതാണെന്ന്. ഇപ്പോൾ ആ ഒരു കൊലയാളി വളരെയധികം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. എന്നാൽ നിങ്ങൾ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകും. ആ കൊലയാളി ചെയ്ത തെറ്റിനെ ഓർത്ത് ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നും ജങ് ജിൻസ് ചോദിക്കുന്നു. ജങ് ജിൻസു ഡിറ്റക്റ്റീവ് ജിന്നിന് തൻ്റെ നമ്പർ കൊടുക്കുകയും ചെയ്യുന്നു. ഡിറ്റക്റ്റീവ് ജിൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ഹീചങ് ഉറങ്ങുകയായിരുന്നു. എങ്കിലും ഹീജങ്ങിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഡിറ്റക്റ്റീവ് ജിൻ പറയുന്നു. എൻ്റെ ക്ലാസ് തീർന്ന സമയത്താണ് ഞാൻ അവിടേക്ക് പോയത്. മാത്രമല്ല ഞാൻ എല്ലാ ക്ലാസ്സിനും കറക്റ്റായിട്ട് തന്നെ കയറാറുമുണ്ട്. ഇന്നേ വരെ ഒരു ക്ലാസ്സും കട്ട് ചെയ്തിട്ടില്ല. ഞാൻ നല്ലതുപോലെ തന്നെ പഠിക്കാറുമുണ്ട് എന്ന് ഹീജങ് പറയുന്നു. ഡിറ്റക്റ്റീവ് ജിൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കുമാണ് കാണുന്നത് ന്യൂ ട്രൂത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ജങ് ജിങ്സുവിന് ധീരതയ്ക്കുള്ള അവാർഡെല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട വിക്ടിംസ് എല്ലാവരും തന്നെ ഇപ്പോൾ ജങ് ജിങ്സുവിൻ്റെ കൂടെയാണ്. മാത്രമല്ല ആരോഹെഡും ജങ് ജിങ്സുവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ് ജിന്നിനോട് ജങ് ജിങ്സു പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഓർക്കുകയായിരുന്നു. ഡിറ്റക്റ്റീവ് ജിൻ റീഡെവലപ്മെൻറ്റ് ഏരിയ മർഡർ കേസ് എന്ന് പറഞ്ഞ് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം അന്നത്തെ ദിവസത്തെ ഓർമ്മകളിലൂടെ അദ്ദേഹം പോവുകയും ചെയ്യുന്നു. ക്രൈം സീനിലേക്ക് നടന്നു വരികയായിരുന്ന ഡിറ്റക്റ്റീവ് ജിന്നിനെ എല്ലാവരും കൂടി ചേർന്ന് തടയുകയാണ്. എങ്കിലും എനിക്കെൻ്റെ വൈഫിനെ കാണണമെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ഡിറ്റക്റ്റീവ് ജിൻ. അങ്ങനെ മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ വൈഫിനെ അദ്ദേഹം കാണുകയും ഒരുപാട് കരയുകയും ചെയ്യുന്നു. ആ ഒരു കൊലയാളി ഇറങ്ങി വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം ചെയ്തതെന്നൊക്കെ ഒരുപാട് റിപ്പോർട്ടേഴ്സ് അദ്ദേഹത്തോട് ചോദിക്കുന്നു. പക്ഷെ അതിനൊന്നും അയാൾ ഒരു മറുപടിയും പറയുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു കാര്യം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നത് പോലെ ഡിറ്റക്റ്റീവ് ജിൻ അയാളുടെ നേർക്ക് പോവുകയാണ്. പക്ഷേ അയാളെ തടഞ്ഞുകൊണ്ട് ചീഫ് എത്തുകയും ചെയ്യുന്നു. നീ നിൻ്റെ ജീവിതം നശിപ്പിക്കുവാൻ പാടില്ല, മറിച്ച് നീ നിൻ്റെ മകളെക്കുറിച്ച് ഓർക്കുകയും ജീവിക്കുകയും ചെയ്യണമെന്നൊക്കെ അദ്ദേഹം ഡിറ്റക്റ്റീവ് ജിന്നിനോട് പറയുന്നു. 6 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം അയാൾ പുറത്തിറങ്ങിയെന്നും ഡിറ്റക്റ്റീവ് ജിൻ വായിച്ചു മനസ്സിലാക്കുകയാണ്. അടുത്ത സീനിൽ ഒരു സ്ത്രീ നേരത്തെ തന്നെ തൻ്റെ ജോലിയെല്ലാം തീർത്തിട്ട് വീട്ടിലേക്ക് നടന്നു പോകുന്നത് കാണിക്കുന്നു. ഈ ഒരു സ്ത്രീയുടെ പേരാണ് ജങ്ജ. ഇന്ന് ജങ്ജയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഹായുളും ഉണിയുളും, അതായത് ജങ്ജയുടെ രണ്ട് മക്കള്, ബർത്ത്ഡേക്ക് കേക്കെല്ലാം ആയിട്ട് എത്തുകയാണ്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നത്.
അതിനുശേഷം ആ ഒരു രൂപം പറയുകയാണ് ചെങ്ച, ഇന്നേക്ക് 5-ാം ദിവസം 3 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ മരിക്കും, നിങ്ങൾ നരകത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അയാൾ പറയുകയാണ്. അടുത്ത സീനിൽ ഒരാൾ ലൈവായിട്ട് വീഡിയോ ഇടുകയാണ്. അയാൾ പറയുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ, അല്ലാത്തവരെയാണ് ഇവർ എല്ലാവരും ചേർന്ന് കൊല്ലുന്നതെന്ന്. അയാളെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചതും കൊന്നതും എല്ലാം ദൈവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ശിക്ഷ നടപ്പിലാക്കലിനെ ആരെങ്കിലും ഇൻവെസ്റ്റിഗേറ്റൊക്കെ ചെയ്യുമോ എന്ന് അയാൾ ചോദിക്കുന്നു. അവർ ദൈവത്തിന് മുകളിലാണെന്നാണോ വിചാരിക്കുന്നത്? ആരെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമോ? പോലീസൊന്നും ശരിക്കൊരു കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ ദൈവം തന്നെ നേരിട്ടിറങ്ങി ശിക്ഷയെല്ലാം നടപ്പിലാക്കുന്നതെന്നും അയാൾ പറയുന്നു. പോലീസുകാരെല്ലാവരും ദൈവത്തെ പിടിക്കാൻ പോകുന്നതിന് പകരമായിട്ട് മരിച്ചുപോയച്ചു എന്ത് തെറ്റാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഞങ്ങൾ ആരോഹഡ് ഉള്ളത് സിയോളിലാണ്, അതുകൊണ്ട് തന്നെയാണ് ദൈവം ശിക്ഷ നടപ്പിലാക്കാൻ സിയോൾ എന്ന സ്ഥലം തിരഞ്ഞെടുത്തതുമെന്നും അയാൾ പറയുന്നു. അയാൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഒരു വീഡിയോ കൂടി കാണിച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോയിലുണ്ടായിരുന്നത് നോവലിസ്റ്റ് ആയിട്ടുള്ള കിം ആയിരുന്നു. അയാൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാനും ഇയാൾ പറയുന്നു, നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് വിശ്വസിച്ചിരിക്കുകയാണോ? ഒരിക്കലും അതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല, ഇതൊന്നും സത്യമല്ല എന്നൊക്കെ ആയിരുന്നു അയാൾ പറഞ്ഞത്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ്, അല്ലാതെ മറ്റാരും തന്നെ നിങ്ങളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുതെന്നും അയാൾ പറയുന്നു. അത് കാണിച്ചതിന് ശേഷം ഇയാൾ ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം അയാൾ പറയുന്നു, നിങ്ങൾ ഉറപ്പായിട്ടും നരകത്തിൽ തന്നെ പോകും. പിന്നീട് എല്ലാവരോടുമായിട്ട് അയാൾ പറയുകയാണ്, ദൈവം എപ്പോഴും പണിഷ്മെൻറ്റ് തരുന്നതും കാത്ത് നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്, അതിന് മുമ്പ് തന്നെ നമ്മൾ ഇവർക്കൊക്കെ കൊടുക്കാനുള്ള പണിഷ്മെൻറ്റ് നേരിട്ട് കൊടുക്കണമെന്ന്. ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ആരോ ഹെഡ് ഉള്ളതും. ഞാൻ നിങ്ങളെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം കാണിച്ചു തരാമെന്നും അയാൾ പറയുന്നു. നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന നോവലിസ്റ്റ് ആയിട്ടുള്ള കിമ്മിനെ കുറേയധികം ആളുകൾ ചേർന്ന് ആക്രമിക്കുന്ന വീഡിയോ ആയിരുന്നു പിന്നീട് അയാൾ ഇട്ടത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ അയാൾ കരഞ്ഞു പറയുന്നുമുണ്ട്. അങ്ങനെ ആ ഒരു വീഡിയോ അവസാനിക്കുമ്പോഴത്തേക്കും വീണ്ടും പഴയ ആൾ തിരിച്ചെത്തുന്നു. അയാൾ പറയുകയാണ്, നോവലിസ്റ്റ് കിം എന്തായാലും നമ്മളോട് ക്ഷമയെല്ലാം ചോദിച്ചിട്ടുണ്ട്, എങ്കിലും അയാളെ നേർവഴുക്കി കൊണ്ടിരുന്നേക്കാളും വലുതായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, ജു എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. അതിനുശേഷം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോവുകയും ചെയ്യുന്നു. ആരോഹഡ് ആരോഹഡ് എന്നൊക്കെ വിളിച്ച് കൂവുന്നുമുണ്ട്. പിറ്റേന്ന് രാവിലെ ഒരു പ്രസ് റിപ്പോർട്ടർ ഡിറ്റക്റ്റീവ് ജിനിനെ കാണാൻ എത്തുന്നു. ഹാപ്സിയോങ് സ്റ്റേഷൻ മർഡർ കേസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നതെന്ന് അയാൾ ഡിറ്റക്റ്റീവ് ജിനിനോട് പറയുന്നു. മരിച്ചുപോയ ആൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാളെക്കുറിച്ചുള്ള ക്രിമിനൽ ഹിസ്റ്ററിയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ജിനിനോട് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കൊന്നും തന്നെ അറിയില്ല എന്ന് മാത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ജിൻ തിരിച്ച് മറുപടി പറഞ്ഞത്. ഡിറ്റക്റ്റീവ് ജിനിനോട് ഉൻഫിയോ പറയുകയാണ്, അയാൾക്ക് ഒരുപാട് പിടിപാടൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. നോവലിസ്റ്റിനെ ആക്രമിച്ച എല്ലാവരും തന്നെ പിടിച്ചിട്ടുണ്ട്, പക്ഷെ അവരാരും കുറ്റസമ്മതത്തിന് തയ്യാറാകുന്നില്ല. അവരെല്ലാവരും തന്നെ പ്രായപൂർത്തിയാകാത്തവരുമാണ്, അവർക്ക് ആർക്കും ഒന്നിനോടും പേടിയില്ല. നോവലിസ്റ്റ് കിം തൻ്റെ സ്റ്റേറ്റ്മെൻ്റൊക്കെ പറയാനായിട്ട് അഡ്വക്കേറ്റിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നും ഉൺഫിയോ പറയുന്നു. ഡിറ്റക്റ്റീവ് ജിൻ നോവലിസ്റ്റ് കിമ്മിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് ആയിട്ടുള്ള മിന്നിനെ പരിചയപ്പെടുന്നു. ആ കുട്ടികൾ ചെയ്ത കാര്യത്തിൻ്റെ സീരിയസ്നെസ് പോലും മനസ്സിലാക്കാതെ ഓടിക്കളിക്കുകയായിരുന്നു. നോവലിസ്റ്റ് കിം പറയുന്നു, ഞാനൊരു ക്ലാസ്സിനൊക്കെ ശേഷം നടന്നു വരികയായിരുന്നു, അപ്പോഴാണ് എൻ്റെ തലയ്ക്ക് ശക്തമായ രീതിയിൽ ഒരടിയൊക്കെ കിട്ടിയത്. പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ കൈയും കാലും എല്ലാം കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഏകദേശം 10 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും തന്നെ പ്രായപൂർത്തിയാകാത്തവരാണെന്ന് ഡിറ്റക്റ്റീവ് ജിൻ പറയുകയാണ്. നിങ്ങൾക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നൽകുവാൻ സാധിക്കുകയില്ല എന്ന് ഉൺഫിയോ പറയുന്നു. നിങ്ങൾ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്. എന്തായാലും നിങ്ങളുടെ കാഴ്ചപ്പാടൊക്കെ അനുസരിച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നരകത്തിൽ പോകും എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ എന്നും ഉൺഫിയോ പറയുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി പറയുകയാണ്, നിങ്ങൾ ദ ന്യൂ ട്രൂത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് വായിച്ചിട്ടുണ്ടോ? അതേസമയം അഡ്വക്കേറ്റ് മിൻ ഡിറ്റക്റ്റീവ് ജിനിനോട് പറയുകയാണ്, അവർ ചെയ്തത് ഒരു തെറ്റായിട്ട് നിങ്ങൾ കാണുന്നില്ലേ എന്ന്. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്, ഇനിയും ഒരുപാട് ആളുകൾ ആരോഹഡിന് വേണ്ടി ഇതുപോലെയുള്ള ക്രൈംസ് എല്ലാം ചെയ്യാൻ തയ്യാറാകും. ഇങ്ങനെയുള്ള കേസുകൾ ഇനിയും വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നും അഡ്വക്കേറ്റ് മിൻ ചോദിക്കുന്നു. ആരോഹഡ് സാധാരണ ചെയ്യുന്ന ക്രൈംസിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാമെന്നും ഡിറ്റക്റ്റീവ് ജിൻ വാക്ക് നൽകുന്നു. ദ ന്യൂ ട്രൂത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരോഹഡിനെ കുറിച്ചോ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ എന്നെ അറിയിക്കണമെന്നും ഡിറ്റക്റ്റീവ് ജിൻ പറയുകയാണ്. അവസാനമായി നോവലിസ്റ്റ് കിം ഡിറ്റക്റ്റീവ് ജിനിനോട് ചോദിക്കുകയാണ്,
ആ ഒരു ജീവികളെല്ലാവരും യഥാർത്ഥത്തിലുള്ളതാണോ, ദൈവം തന്നെയാണോ അവരെ അയച്ചത്? നിങ്ങൾക്കതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതുപോലെ അത് ദൈവം അയച്ചതൊന്നും അല്ല എന്നുള്ള കാര്യം സത്യം തന്നെ ആയിരുന്നോ? അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അതിനെ ചിരിച്ചു തള്ളുകയായിരുന്നു ടീച്ചിൻ ചെയ്തത്. അതേസമയം കുറച്ച് നിഗൂഢതയൊക്കെ ആയിട്ട് അഡ്വക്കേറ്റ് മിന്നും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ കുട്ടികൾ ലോകം അവസാനിക്കാൻ പോവുകയാണെന്നുള്ള ചിന്തയിലാണ് ഇപ്പോഴുള്ളത്. എന്തായാലും എനിക്ക് അവരെ ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് ഉൺഫിയോ പറയുന്നു. ഹീജിങ്ങിന് എങ്ങനെയുണ്ട് എന്ന് ഉൺഫിയോ ചോദിക്കുമ്പോഴത്തേക്കും ഡിറ്റക്റ്റീവ് ജിൻ പറയുകയാണ്, അവൾ എന്നെ നോക്കി ചിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ഹാപ്പിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും അവളുടെ യഥാർത്ഥത്തിലുള്ള മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ടീനേജേഴ്സിൻ്റെ പേരൻസിന് എല്ലാവർക്കും ഇതേ കാര്യമാണ് പറയാനുള്ളതെന്ന് ഉൺഫിയോ പറയുന്നു. എന്തായാലും അവൾ ചിരിച്ചതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റമായിട്ട് ഞാൻ അതിനെ കാണുന്നുവെന്നും അയാൾ പറയുന്നു. അഡ്വക്കേറ്റ് മീൻ ഓഫീസിലേക്ക് പോവുകയായിരുന്നു. ഞാൻ അഡ്വക്കേറ്റ് മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളെ അഡ്വക്കേറ്റ് മീൻ പരിചയപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്നത് മറ്റാരും ആയിരുന്നില്ല, നേരത്തെ നമ്മൾ കണ്ട ജെങ്ജി ആയിരുന്നു. സോ ജെങ്ജ പറയുകയാണ്, ഞാൻ നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവളാണെന്ന്. അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അഡ്വക്കേറ്റ് മിന്നു മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അഡ്വക്കേറ്റ് കൂടെ ഉണ്ടായിരുന്നവർ അവരെ ഒരു വീഡിയോ കാണിക്കുകയാണ്. അത് മറ്റൊന്നും ആയിരുന്നില്ല, നേരത്തെ ജെങ്ജയുടെ മകൻ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി എടുത്ത വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോ കണ്ട് കഴിയുമ്പോഴത്തേക്കും അഡ്വക്കേറ്റ് മിൻ ചോദിക്കുകയാണ്, എന്താണ് ഇതെല്ലാം എന്ന്. അതിന് മറുപടിയായി ജെങ്ജ പറയുകയാണ്, എന്നോട് ദ ന്യൂ ട്രൂത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അവരെനിക്കിട്ട ഉത്തരവാണെന്ന്. എൻ്റെ മകൻ പറഞ്ഞിട്ടാണ് ഞാൻ ദ ന്യൂ ട്രൂത്തിലെ ചെങ് ചിങ്സുവിനെ കാണാൻ പോയത്. ഞാൻ നരകത്തിൽ പോകുന്ന വീഡിയോ അവർക്ക് ലൈവായിട്ട് ഷൂട്ട് ചെയ്യണമെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. മൊത്തത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ നിൽക്കുകയായിരുന്നു അഡ്വക്കേറ്റ് മിൻ. അതേസമയം ജെങ് ജിൻസുവിനെ ജെങ്ജ കാണാൻ പോയ സീൻ കാണിക്കുന്നു. ജെങ് ജിൻസു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജെങ്ജാനെ നോക്കിച്ചിരിക്കുകയായിരുന്നു. ഇതാണ് ഹെൽബോണ്ടിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.